കിങ് ഓഫ് കൊത്ത നമ്മള് രണ്ടുപേരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടില്ലേ, പോയി കണ്ടു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചു. പക്ഷെ നമുക്കൊരു ഒരു ഒരു റിവ്യൂ അല്ലെങ്കിൽ ഡിസ്കഷൻ ഇടണം എന്ന് തോന്നിയത് ഒരു അല്ല, റിവ്യൂ റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റൂല. നമുക്കിപ്പോ എന്താ പറയാ, നമ്മുടെ കുറച്ച് വിഷമങ്ങൾ പങ്കുവെക്കുക, നിരാശകളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കാനുള്ള ഒരു ഒരു. അപ്പോ എന്താ പറയുന്ന, ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് പൊതുവെ നമ്മുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടോണ്ട് തന്നെ അധികം അഭിപ്രായങ്ങളൊന്നും അറിഞ്ഞില്ല. പുറത്തൊക്കെ ഇറങ്ങി ആൾക്കാരെയൊക്കെ വിളിച്ചപ്പോഴാണ് സംഭവം ഇങ്ങനെ ഇതാണ്. അല്ല ഞാൻ, പക്ഷെ ഞാൻ കണ്ടപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മുടെ ഇപ്പൊ തിയേറ്ററിലാണെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അറിയാലോ. അപ്പോ അത് നമ്മൾ നല്ല പോലെ അത്യാവശ്യം വൈബുള്ള ആൾക്കാരാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് മെനക്കെട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ കൂടുതൽ. പക്ഷെ നമ്മൾ കണ്ട തിയേറ്റർ തുടക്കത്തിൽ ദുൽഖറിനെ കാണിച്ചപ്പം ഒരു ആഘോഷവും പരിപാടികളൊക്കെ ആയിരുന്നെങ്കിൽ പോലും, പക്ഷെ പതുക്കെ പതുക്കെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആയിപ്പോയി. അത് കാരണം നമ്മളീ പറഞ്ഞ പോലെ പ്രതീക്ഷകളുടെ അമിതഭാരം നമ്മൾ കളിയാക്കി പറയുമെങ്കിലും, പക്ഷെ അതൊരു വലിയ പ്രശ്നം തന്നെയാണെന്നാണ് അല്ലെ. ഭയങ്കര നമ്മളത് പ്രതീക്ഷിച്ചിട്ട് അതിപ്പറ്റി അവരാണെങ്കിലും ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അവര് ബാക്കി സിനിമകളുടെ ഇന്റർവ്യൂവിന് വന്നാലും അല്ലാതെയും ഒക്കെ എന്താ പറയാ, വല്ലാത്തൊരു ഹൈപ്പ് കൊടുത്ത് ഒരു ഒരു മലയാളത്തിന്റെ KGF RR എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഹൈപ്പിന്റെ കാര്യത്തില് ഞാൻ സത്യം പറഞ്ഞ പ്രൊമോഷൻ ഒന്നും കണ്ടിട്ടില്ല കിങ് ഓഫ് കൊത്തയുടെ. അപ്പൊ ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടു, ടീസർ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ, പിന്നെ അവര് ഉള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ആ ഒരു ലെവൽ എന്താ പറയുന്ന ആ ലെവൽ ഹൈപ്പില് അങ്ങനെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് പോയി കണ്ടതും അല്ല. പക്ഷേ ആ രീതി കണ്ട എനിക്ക് പോലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് കിങ് ഓഫ് കൊത്തയിന്ന് കിട്ടിയത്. പിന്നുള്ളൊരു മെയിൻ വിഷമം എന്ന് പറയുന്നത്, അത് ആ വിഷമം ആദ്യം തന്നത് മരക്കാറാണ്. അതായത് ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പം കന്നഡ ഇതില് ഒരു പാൻ ഇന്ത്യൻ സിനിമ ചോദിച്ച ഉത്തരവുണ്ട്, തെലുങ്കിൽ ഉത്തരവുണ്ട്, തമിഴിൽ ഉത്തരവുണ്ട്, എല്ലാ ലാംഗ്വേജിലും ഇപ്പം ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. രണ്ടും മൂന്നും ഒന്നേ കൂടുതൽ ഉത്തരവുണ്ട്. പക്ഷെ മലയാളത്തിൽ നിന്ന് ആ ഒരു മാസ് സിനിമ എന്നുള്ള ലെവലിൽ, അല്ലാതെയുള്ള സിനിമകൾ ക്വാളിറ്റി സിനിമകൾ ഇറങ്ങുന്നുണ്ട് പണ്ട് ഇപ്പോഴും, പക്ഷെ ഒരു മാസ് സിനിമയ്ക്കുള്ള ഒരു ഉത്തരം. അല്ല, മാസ് സിനിമ എന്ന് മാത്രമല്ല, നമ്മളിപ്പം എന്താ പറയുന്നത്, ഒരു മലയാള സിനിമ എല്ലാ ഇൻഡസ്ട്രിയിലും ആൾക്കാർ കാണുന്നു, സ്വീകരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം ഈ പറയുന്ന പോലെ RRR, KGF, ബാഹുബലി ഒക്കെ പോലെ ഒരു വലിയൊരു സമൂഹം ആൾക്കാര് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു ഒരു സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇത് വരും. അതായത് ഇനി അതായത് കാരണം മെയിൻ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ദുൽഖർ ഓൾറെഡി ഒരു ഒരു പാൻഡ്യൻ ലെവലിൽ ഇപ്പം ഭയങ്കര തിളങ്ങി നിൽക്കുകയാണ്. അപ്പോ ഈ ഒരു കത്ത എന്ന് പറയുന്ന ഒരു പടം കയറി കൊളുത്തി കഴിഞ്ഞാൽ ഈ നമുക്കൊരു ഉത്തരവായി എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ആ ഒരു നിരാശയും ആ ഒരു കാര്യത്തിലും സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നിരാശയുണ്ട്. ആ ഒരു സംഭവം തന്നില്ല എന്നുള്ളത്. അതെ, ഇത് ശരിക്കും പടത്തിൽ എന്നെ പറ്റി എനിക്കറിയില്ല. ഇപ്പം കാര്യം ദുൽഖർ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു അവര് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല, അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ക്വാളിറ്റി വൈസ് അങ്ങനെ നമുക്കിപ്പോ ഒരു പടം കാണുമ്പോൾ ഒരു ഒരു തട്ടിക്കൂട്ട് ഒരിടത്തും ഫീൽ ചെയ്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ സൈഡിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു യൂസ് ചെയ്യുന്ന പ്രോപ്സോ അല്ലെങ്കിൽ സെറ്റോ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ തോന്നിയില്ല. നന്നായിട്ട് വൃത്തിക്ക് തന്നെ ചെയ്തു. പുള്ളിയാണെങ്കിലും നല്ല എഫോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിനും പുള്ളി തന്നെ ഡബ് ചെയ്തു. അതിനും പുള്ളി ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നുണ്ട് നമ്മൾ ഇത്രയും ഒക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ട് ലാസ്റ്റ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രേക്ഷകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ ശബ്ദത്തിൽ കൂടെയാണ്. അപ്പം അതെങ്കിൽ അത് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു ജസ്റ്റിസ് ആയിട്ട് തോന്നിയില്ല ഈ സിനിമയോട് ചെയ്യുന്നത്. അപ്പം ഇവൻ അവർക്ക് പോലും അവരും എന്തായാലും നല്ല ഒരു 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 ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ പടം വന്നത്. അതായത് ഇതിന്റെ ഒരു പടം മാർക്കറ്റ് ചെയ്തത് തന്നെ ഒരു മാസ് ഫിലിം എന്നുള്ള രീതിയിലാണ്. ദുൽഖറിന്റെ ഒരു ആക്ഷൻ പാക്ഡ് ഒരു മാസ് സിനിമ തന്നെയാണ് ആ ഒരു ലെവലിൽ തന്നെയാണ്. എന്റെ ട്രെയിലർ കട്ടാണെങ്കിലും അതി അല്ലേ
ട്രെയിലർ കട്ട് അല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും ഇതിന്റെ ഒക്കെ അനൗൺസ്മെന്റ് വരുമ്പോൾ ഇവരുടെ ഒഫീഷ്യൽ പേജിലാണ് ദുൽഖറിന്റെ ആണെങ്കിലും അവരെല്ലാം കൊടുക്കുന്ന ആ ഒരു ഇതാണ്. അതായത് കിങ് അറൈവൽ ഓഫ് കിങ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നേ ആർ യു റെഡി ടു എന്താണ് എന്താണ് ഇങ്ങനെ എന്താ എക്സ്പ്ലോഷൻ എക്സ്പ്ലോഡ് അങ്ങനത്തെ ഒരു മൊത്തത്തിൽ ആ ഒരു വൈബായിരുന്നു അവരും കൊടുത്തത്. അപ്പൊ നമ്മള് പ്രേക്ഷകർ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യുള്ളൂ. പ്രേക്ഷകനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് തന്നേക്കുന്നത് ഇത് ഇങ്ങനെ ഒരു സിനിമയാണ്, ഒരു മാസ് പടമാണ്. പക്ഷേ സിനിമയില് മാസ് എത്രത്തോളം, അല്ലെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലർ കണ്ട് ഇപ്പം അതിന്റെ ആരവങ്ങൾ അടങ്ങാതിരിക്കുന്ന ഒരു സമയം കൂടാണ് ഇപ്പോ. അതെ, ഇത് പോസിറ്റീവ് ആകാം ചിലപ്പോ നെഗറ്റീവ് ആകാം ഈ ജയിലറിന്റെ. അതായത് ഈ ദുൽഖറിന്റെ ഇപ്പൊ പറയുന്ന ഇങ്ങനത്തെ ഒരു മാസ് പടം കാണുന്ന ഒരു 90% ആൾക്കാരും ജയിലർ കണ്ടിട്ടാണ്. നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞ ആ ഒരു ഒരു അഡ്രിനാലിൻ റഷിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മള് നമുക്ക് റിലീസ് ആവാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മള് ഇപ്പൊ കണ്ടിട്ട് രണ്ടാഴ്ച ആവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു ഒരു ഫീലും കൂടെ ഉണ്ടാവും നമുക്ക്. പക്ഷെ ഇത് മാസാണെന്ന് വെച്ചാൽ മാസ് സീനുകൾ ഒരുപാടുണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് ഒട്ടും കണക്ട് ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കൈ നമുക്കൊന്ന് കൈയടിക്കാനോ ഒച്ച വെക്കാനോ ഒന്നും ഒന്നും നമുക്ക് തോന്നിയില്ല. അത് എനിക്ക് 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 ആ ഒരു കണക്ട് ആവുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ദുൽഖറിന്റെ ആ ഒരു രാജു എന്ന് പറയുന്ന ക്യാരക്ടറോട് കണക്ട് ആയ ഒരു പോയിന്റ് ഇൻട്രോയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒന്നുമല്ല. എനിക്ക് ആ എനിക്ക് കണക്ട് ആയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവൻ പുള്ളിക്കാരൻ രാജു എന്ന് പറയുന്ന ക്യാരക്ടർ വീട്ടിലോട്ട് വന്ന് കയറുന്ന ഒരു സീനുണ്ടല്ലോ, ആദ്യമായിട്ട് വീട്ടിലോട്ട് വന്ന് കയറുന്ന ഒരു, ഞാൻ ഇതൊന്നും പറയുന്നില്ല ഡീറ്റെയിൽസ് പറയുന്നില്ല, വീട്ടിൽ വന്ന് കയറി വീട്ടിനകത്ത് ഒരു 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 വഴക്കുണ്ടാ അങ്ങനെ സിറ്റുവേഷൻ അവിടെ എത്തിയപ്പോഴാണ് ഓക്കെ ഇതാണില്ലേ ആ ക്യാരക്ടർ. അങ്ങനെ ഒരു അത് സിനിമ കുറേ കഴിഞ്ഞിട്ടാണ് ആ സീൻ, എനിക്ക് തോന്നുന്നു ഇൻട്രോയും കാര്യങ്ങളും കുറേ പാട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എന്തോ കഴിഞ്ഞിട്ടൊക്കെയാണ് ആ സീൻ വരുന്നത്. അവിടെയാണ് എനിക്ക് കണക്ട് ആയത്. പക്ഷെ ആ കണക്ഷൻ എവിടെയോ വെച്ചിട്ട് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടാണ് നമുക്കൊരു ചെറിയ ചില ചില സീൻ കാണുമ്പോൾ നമുക്ക് ഓക്കെ ഓക്കെ ഇത് ഒരു ഒരു മാസ് സീൻ ബിൽഡ് ചെയ്ത് വരുവാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആ തോന്നലോടെ തീരുവാണ്. പിന്നെ ഇതുപോലെ എനിക്കറിയത്തില്ല അവര് വേറെ രീതിയിലായിരിക്കും ഇന്നത്തെ പല ക്യാരക്ടേഴ്സും ആക്ച്വലി ക്ലൈമാക്സിനോടൊക്കെ എടുക്കുമ്പോൾ തിയേറ്റർ ആൾക്കാർ വെറുതെ കമന്റ് അടിക്കുക ചിരിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ പോയി പല പല സീനുകൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതൊന്നും ഒട്ടും ഇങ്ങനെ ഒരു സിനിമയിൽ അവസാനം കൊണ്ട് തീർക്കേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല ഒരിക്കലും. അത് അല്ലെ എല്ലാരും ഈ ലെങ്തിന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതെ അതെ, പക്ഷെ ലെങ്ത് എന്ന് പറയുമ്പോഴും ലെങ്ത് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യമല്ല. കാരണം നമ്മൾ 3 മണിക്കൂറുള്ള സിനിമകളും കണ്ണും പൂട്ടിയിരുന്ന് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അത് സിനിമയുടെ പ്രശ്നം തന്നെയാണ് ലെങ്ത്. അതെ അതെ, പിന്നെ കാരണം ഈ പടത്തില് പല സ്ഥലത്തും നമുക്കൊരു 2.5 മണിക്കൂറിനോട് ആ ഒരു സമയം എത്തുമ്പോൾ പല സ്ഥലത്തും നമുക്ക് തോന്നും ഓക്കെ ക്ലൈമാക്സ് ആയി അല്ലെങ്കിൽ ഓക്കെ ഇതാണ് ക്ലൈമാക്സ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഓ ഇല്ല തീർന്നില്ല ഇനിയുണ്ട് ഇനിയുണ്ട്. ഈ ഫീലിങ് പടം കൊണ്ടുകൊണ്ട് ഈ ഒരു ഒരിക്കലും 2-3 എടുത്ത് പടം തീരാറായപ്പം വന്നു ഓക്കെ പടം ഇപ്പൊ ഇവിടെ വെച്ചായിരിക്കും എന്റെ ക്ലൈമാക്സ് സംഭവം. പക്ഷെ അത് വീണ്ടും 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 ആ ഒരു സംഭവം നീട്ടി 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 പോവായിരുന്നു അല്ലേ. അതുപോലെ നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ നമ്മൾ പറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു ഈ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ റിയാക്ഷനിൽ നമ്മൾ പറഞ്ഞാണ് ഗോകുൽ സുരേഷ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്റർവ്യൂസിലാണെങ്കിലും ഗോകുൽ സുരേഷ് പറഞ്ഞു ഡയറക്ടർ ഡയറക്ടറിന് ഏതൊരു ഇഷ്ടപ്പെട്ട ഒരു റോളാണ് ടോണിയുടെ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ഈ കൊടുത്ത റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം, എന്താ മോശം എന്നാണ് എന്താ പറയാ, നമുക്ക് ഒട്ടും ഒട്ടും ഒരു അതായത് ഇവര് പറയുന്നതായിട്ട് നമുക്ക് ഒരു രീതിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡയറക്ടർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോളാണ് ആ റോൾ എന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊരു റോളാണെന്ന് ഞാൻ ആലോചിച്ചു. കാരണം അതിനേക്കാളും എഫക്റ്റ് ഉണ്ടായിരുന്നു മറ്റേ 21-ാം നൂറ്റാണ്ടിലെ ഒരു 5 മിനിറ്റ് ഉള്ള ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. പുള്ളി സകലമായിട്ട് വരുന്നു പുള്ളിക്ക്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഇരാന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അതിലൊക്കെ പുള്ളി ഇതിലൊക്കെ എത്രയോ ബെറ്റർ ആയിരുന്നു. ഇത് പുള്ളി ഭയങ്കരമായിട്ടൊരു ആ റോളിൽ നിന്ന് നമുക്ക് ഒട്ടും കണക്ട് ആയില്ല. നമുക്ക് നമുക്ക് ക്യാരക്ടറൈസേഷൻ കാരണം ഫ്രണ്ട് ആണ് പക്ഷെ അതിന്റെ ഒരു അറ്റാച്ച്മെന്റും ഇല്ല അല്ലൊരു അല്ലേ നമുക്ക്. അതെ, അത് അതുമല്ല ഇതില് സിനിമ അത് എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ആ ഒരു ക്യാരക്ടറിനൊരു ക്യാരക്ടർ ആർക്കില്ല. അതായത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അത് DQ ക്യാരക്ടർ ആവട്ടെ ഷമ്മി തിലാന്റെ ക്യാരക്ടർ ആവട്ടെ അല്ലെങ്കിൽ ആ പോട്ടെ എല്ലാവരും ഗോകുൽ സുരേഷിന്റെ ആവട്ടെ വില്ലൻ ക്യാരക്ടേഴ്സ് ആവട്ടെ ആ ഒരു തുടങ്ങുന്ന ആ ഒരു അതായത് ഞാൻ ഇതിന്റെ പാസ്റ്റിലോട്ടൊന്നും പോവല്ല നമ്മുടെ ആ ഒരു കഥ നടക്കുന്ന പ്രസന്റിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഗോകുൽ സുരേഷിന്റെ ക്യാരക്ടറിലാണെങ്കിൽ ആ ഒരു നമ്മൾ ആദ്യം കാണുന്ന അതേ പോലീസ് ഓഫീസർ തന്നെയാണ് പുള്ളി പിന്നെ പിന്നീട് കാണുന്നത്. ആ ഒരു ചേഞ്ചോ പിന്നീട് ഗോകുൽ സുരേഷിന്റെ ഏറ്റവും മെയിനായിട്ട് തോന്നിയ കാര്യം ആ വോയിസ് ഓവറാണ്. വോയിസ് ഓവർ അതായത്
ഏറ്റവും അതായത് ഒരു അത് നമ്മൾക്ക് സീനിൽ കാണാം എന്താണ് സംഭവിക്കുന്നതെന്ന്, ആ കാണുന്ന കാര്യം വോയിസ് ഓവറിൽ കൂടെ വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മള് ഇത് എന്തിനാ പറയുന്ന, കാരണം ഇത് കണ്ടോണ്ടിരിക്കില്ല നമ്മള്. അവ ഇങ്ങനെ വന്നു അടുത്തിരുന്നു, അപ്പോ അവ ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നു. ആ ഒറ്റയ്ക്കാണ് നമുക്ക് കണ്ടറിയാൻ സീനകത്ത്. മാത്രമല്ല ഡയലോഗുകളൊക്കെ എന്ത് അല്ലെ, എന്തോ ഒരു ഡയലോഗ്. എനിക്ക് ചില സീനൊക്കെ കണ്ടപ്പോ ഞാൻ ഇത് ഞാൻ ഇത് മലയാളം പടം ആണോ അതോ തെലുങ്കിൽ എടുത്തിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തതാണോ ചില ഡയലോഗുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെ. ഇത് പൊന്നുമറിയും ജോസിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതും ഇതുമായിട്ടൊന്നും ഒരു രീതിയിലും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കുമ്പം ചില ചില കാര്യങ്ങള് നമ്മൾ സിനിമയാണ് കാണുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മൾ പല പടങ്ങളും നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് കണ്ടോണ്ടിരിക്കുമ്പം ഒരു ഡയലോഗ് മതി, അല്ലെങ്കിൽ ഒരു സീൻ മതി, നമ്മൾ ഓക്കെ തിരിച്ച് പുറത്തോട്ട് ഇനി വരും. അത് ഒരുപാടുണ്ടായിരുന്നു ഈ ഡയലോഗിന്റെ കേസിൽ തന്നെ. ചില ഡയലോഗുകൾ കേൾക്കുമ്പോഴത്തേക്കിനെ ഇതെന്തൊരു ഡയലോഗ് എന്നുള്ളൊരു ഒരു തോന്നൽ നമുക്ക് വരും. ഏറ്റവും പ്രധാനമായിട്ടും ക്ലൈമാക്സിലെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, ക്ലൈമാക്സിലെ ഒന്ന് ഡി ക്യു ഡയലോഗ്. പിന്നെ പറഞ്ഞ സ്പോയിലർ ആയിപ്പോ അത് അതെ അത് എന്തായാലും ക്ലൈമാക്സ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്ലൈമാക്സിലെ ഡയലോഗുകൾ മൊത്തം എന്ന് വേണേ പറയാം. കാരണം ഇതിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കണ്ട തിയേറ്ററിൽ ഏറ്റവും ആൾക്കാർ എനർജറ്റിക് ആയത് ആ ക്ലൈമാക്സ് ആ ഒരു ഡി ക്യുവിന്റെ അല്ല മറ്റേ ഡയലോഗിനാണ്. കാരണം ആൾക്കാർക്ക് ഇത് എന്താണ്, ഇത് കോമഡിയാണോ ഉദ്ദേശിക്കുന്നത്, സീരിയസ് ഒന്നും മനസ്സിലാവാതെ കുറെ പേര് ഇത് എന്താണ് എന്നുള്ള രീതിയിൽ കിടന്ന്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ വേറൊരു സീനുണ്ട് നമ്മള് എന്താ പറയുന്ന ഒരു ഒരു എക്സാമ്പിൾ പോലെ, എക്സാമ്പിൾ ഒന്നല്ല, നമ്മളിപ്പോ മറ്റേ ഈ പടം ഉണ്ടല്ലോ നമ്മുടെ വിജയുടെ ഒരു സിനിമയുണ്ട് തെരി എന്ന് പറഞ്ഞ സിനിമയുണ്ട് വിജയുടെ അല്ലി ഡയറക്ടർ. അതിൽ അതിൽ ആക്ച്വലി ഒരു എന്താ പറയുന്ന പുറത്തു നിന്ന ഒരു തൊഴിലാളിയുടെ മോൾ ഒരു ഒരു സ്ത്രീ ഒരു മറ്റേ പഴയ സ്ഥലത്ത് വീണ് അരിശി കിടക്കുമ്പോൾ അതിന്റെ കോൺട്രാക്ടർ അതിന് പുല്ല് വില കൊടുത്തിട്ട് കൊച്ചു കിടന്ന് കരയുമ്പോൾ കൊച്ചിന് ഒരു 5 സ്റ്റാർ കൊടുക്കുന്ന ഒരു ഒരു സീനുണ്ട്. 5 സ്റ്റാർ ചോക്ലേറ്റ് കൊടുക്കും, ചോക്ലേറ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് ഈ പുള്ളിയെ വിജയ് അതുപോലെ സെയിം അതുപോലെ തന്നെ അതിന്റെ മുകളിൽ താഴെട്ട് കൊന്നു കഴിയുമ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഈ കൊച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ 5 സ്റ്റാർ എടുത്ത് കഴിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനില് അവിടെ ഒരു മാരകമായിട്ടുള്ള ഒരു ഒരു റെസ്പോൺസ് തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കത് ഫീൽ ചെയ്യും, നമുക്കത് കണക്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം അവരെ അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം തൊട്ടേ ആ ഒരു ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ഓക്കെ ഇവിടെ വെച്ചിട്ട് അത് വരുമായിരിക്കും, ഇവിടെ വെച്ചിട്ട് അത് വരുമായിരിക്കും എന്ന് പറഞ്ഞ അത് ക്ലൈമാക്സ് കഴിഞ്ഞിട്ടും അത് വന്നില്ല. ആ ഒരു സംഭവം ഒരു ആക്ഷൻ നടക്കുമ്പം ഒരു ഇടി നടക്കുമ്പം ലൈക്ക് കണ്ടിരിക്കുന്ന നമുക്ക് തോന്നണമല്ലോ ഓക്കെ അവിടെ ആ ഇടി വരണം അല്ലെ, അവൻ ഇടിക്കണം എന്ന് നമുക്ക് അവനൊരു ഇടി വേണം എന്ന് നമുക്ക് കിട്ടണം നമ്മൾ തോന്നുമ്പോഴേ അതൊരു അതൊരു ഇമ്പാക്ട് വരും. അതെ, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും, എന്നാ പോലും അതിനുള്ള ഉത്തമ ഉദാഹരണം തൊട്ടപ്പുറത്തെ സ്ക്രീനിൽ കിടന്ന് ഓടുന്നുണ്ട് ഇപ്പൊ RDX. അപ്പൊ അതെന്തോ ആട്ടെ, അപ്പം അങ്ങനെ ഒരു 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 കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഒരിടത്തും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ടീസറിലൊക്കെ ആ പീപ്പിൾ ഓഫ് കൊത്ത എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഫസ്റ്റ് വന്നത്, അതില് നമ്മുടെ ജെക്സ് ബിജിയുടെ BGM കേട്ടപ്പോ വന്നൊരു രോമാഞ്ചം ഈ സ്ക്രീനിൽ ആക്ച്വലി ഈ BGM കേൾക്കുമ്പോൾ നമുക്ക് ആ BGM പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ BGM ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു വിഷ്വൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ സ്ക്രീനിൽ കാണാനില്ല. ഇല്ല നമുക്ക് ആ BGM എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പടത്തിന്റെ ടൈറ്റിൽ കിങ് ഓഫ് കൊത്ത എന്നാണ്, അയാൾ ആ ഒരു ക്യാരക്ടർ കിങ് ആണോ അല്ലെങ്കിൽ അതായത് ആ ക്യാരക്ടർ കൊത്തയിലെ കിങ് ആണ്. അപ്പൊ ആ കൊത്തയിലെ ജനങ്ങളുമായിട്ട് ഉള്ള ഒരു ഒരു ഉദാഹരണത്തിന് പറയണേ ബാഹുബലിയില് ആ ആൾ ജനങ്ങളുടെ മുഖത്ത് അവരുടെ കണ്ണുകളിലുണ്ട് ബാഹുബലി ആരാന്നുള്ളത്. ഓരോരുത്തരൊക്കെ നിന്ന് കരയുന്നതും സീനുകളൊക്കെ ഇല്ലേ, ആൾക്കൂട്ടം നിന്നിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പൊ നമുക്കറിയാം അയാൾ എത്രത്തോളം വലിയ ആളാണെന്ന്. പക്ഷെ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു സീൻ ആ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഒരു സീൻ അല്ല അതല്ല അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇത് ഒരു സെക്കൻഡ് ഹാഫിൽ എപ്പോഴോ ഒരു സ്ഥലത്ത് ലൈക്ക് ഇങ്ങനെ ദുൽഖറിന്റെ ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര ഊ തിരിച്ചു വന്നു രാജാവ് തിരിച്ചു വന്നു എന്നുള്ള ഒരു വോയിസ് ഓവർ അവിടെ വീണ്ടും കൊടുക്കുക. അപ്പം അത് ആൾക്കാർക്ക് ശരിക്കും നമ്മളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇത് ബേസിക്കലി നമുക്ക് തോന്നണം ഓക്കെ ഇത് അവൻ തിരിച്ചു വന്നാൽ ഇനി ഇവിടെയുള്ള ആൾക്കാർക്ക് രക്ഷയുള്ളൂ നമുക്ക് തോന്നണം. അതെ, അപ്പം ഇത് ഇതെല്ലാം പറയണം ഓക്കെ അവർക്ക് മനസ്സിലായി അവരുടെ രാജാവിന് മാത്രമേ ഇനി അവരെ
അവര് രാജാവിനെ അവരെ രക്ഷിക്കാൻ മാത്രം, ഒന്നാമത്തെ കാര്യം രാജാവിനെ അവരെ രക്ഷിക്കാൻ മാത്രം എന്ത് പ്രശ്നങ്ങളാണ്, അതായത് ദുൽഖർ അവിടെ ഉണ്ടായിരുന്നപ്പം ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് പുതുതായിട്ട് അവിടെ തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ച് ദുൽഖർ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ജനങ്ങൾക്ക് അവിടെ എന്തായിരുന്നു ആശ്വാസം കിട്ടിയിരുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല, ഈ അപ്പം പറഞ്ഞ എനിക്ക് ഏറ്റവും ഉദാഹരണമായിട്ട് ഇത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു പടമുണ്ട്, നരൻ. അതെ അതെ അതെ, പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം നരന്റെ ഒരു സ്റ്റോറി നമുക്ക് വേണമെങ്കിൽ, അതായത് മുള്ളൻ കയ്യിൽ വേലായുധം എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് മനുഷ്യ ക്യാരക്ടർ ആണ് നാട്ടുകാരുടെ മുന്നിൽ ആദ്യം. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഈ പറയുന്ന കുറച്ച് നാൾ പിൻവലിയുമ്പോൾ അതിലാരും പറയുന്നില്ല വേലായുധം മാറിയിരുന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായ കഷ്ടപ്പാട്. അത് നമുക്ക് അറിയോ നമ്മൾ, ഓക്കെ എന്തായാലും വേലായുധം. വേലായുധം ഉണ്ടായിരുന്നപ്പം അങ്ങനെ ഡയലോഗ് പറയുന്നുണ്ട് ആക്ച്വലി. വേലായുധൻ ഉണ്ടായിരുന്നു അല്ല, ആക്ച്വലി വേലായുധൻ ഉണ്ടായിരുന്നപ്പോ വിറ്റകൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ആക്ച്വലി ആ സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നു, നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അത് ഇപ്പം അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിലും ആക്ച്വലി അവിടുത്തെ ആൾക്കാർ പോകുന്ന അതേ മൈൻഡ് സെറ്റിൽ കൂടെ അല്ലേ നമുക്ക് തോന്നുന്നത്, നമ്മൾ ഇയാൾ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത്, ഇയാൾ ഇത്ര ഇതാവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമുക്കും തോന്നും. അപ്പൊ അതൊക്കെ പതുക്കെ നമ്മളും ഓക്കെ അയ്യോ പുള്ളി പുള്ളി വീണ് കഴിയുമ്പോൾ നമുക്കും ആ അതായത് ആ സിനിമയിലെ ക്യാരക്ടേഴ്സ് പോകുന്ന അതേ ഫീലിൽ തന്നെ നമ്മളും പോകുന്നു. അതാണ് അപ്പൊ അത് അല്ല ആ സിനിമ ചെയ്തത് ഈ പടം ചെയ്ത പുള്ളിയുടെ ഫാദർ. അതെ, അപ്പൊ ഞാൻ ആ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പക്ഷെ അതിനുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ അതേ കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന പടമാണ് നരൻ സത്യം പറഞ്ഞ അല്ലേ, ആ ഒരു ഒരു സംഭവം. അപ്പൊ ആ ഒരു എന്ത് എന്താണ് കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സ്ഥലത്തും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എത്രത്തോളം വലുതാണ് ഈ രാജു എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ജനങ്ങൾക്ക് എന്താണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സീക്വൻസിന് പകരം ഇത് ആ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും അടുത്തുള്ള കണക്ഷൻസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിപ്പോയി. കാരണം കൊത്ത കൊത്ത എന്ന് പറയുന്ന ഈ കൊത്ത ഇതിലൊരു ക്യാരക്ടർ അല്ല, കൊത്ത എന്ന് പറഞ്ഞ സ്ഥലം ഈ സിനിമയിലെ ക്യാരക്ടർ അല്ല. കൊത്ത എടുത്തു മാറ്റി വേറെ ഏത് സ്ഥലം കൊച്ചി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നത്തില്ല. അതാണ് അത് വേറൊരു പ്രശ്നം. കുറെ ബോർഡിൽ കൊത്താന്ന് കാണുന്നതല്ലാതെ നമുക്ക് ആ ഒരു സ്ഥലത്തിനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ആ ഒരു. അതായത് കെ ജി എഫ് എന്ന് പറയുമ്പോ ഓക്കെ, കെ ജി എഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ കെ ജി എഫിലുള്ള പ്രശ്നങ്ങൾ, കെ ജി എഫിലെ ഭീകരത, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. ഇപ്പം ഇതിപ്പോ കൊത്തേൽ കൊത്തേൽ എന്താ കൊത്തേല് കൊത്തേല് രാജ്യമുണ്ട്, കൊത്തേല് രാജ്യമുണ്ട്, രാജ്യത്തെ കൂട്ടുകാരുണ്ട്. കൊത്തേല് ഭീകരമായിട്ട് വേറെ എന്താന്നുള്ള തുടക്കത്തിൽ നമ്മുടെ വേറൊരു നമ്മുടെ ലാലേട്ടൻ പറയുന്ന ഒരു ഒരു ഇൻട്രോ ആണ് ബേസിക്കലി ഇത് കൊത്ത എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അതാണ്, അപ്പൊ അത് അതൊക്കെ ആയിരിക്കും. കാരണം ടെക്നിക്കൽ സൈഡ് അവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ടെക്നിക്കൽ സൈഡ് എല്ലാം നന്നായിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. ഇപ്പൊ ദുൽഖറും മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇതല്ല. ഇപ്പം നമ്മൾ അതിനൊന്നും കുറ്റം പറയുന്നില്ല, പക്ഷെ എന്താ പറയാ, നമുക്ക് ഒന്നും 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 കണക്ട് ആയില്ല. എനിക്ക് ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു, ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു പടം. വെറുതെ നമ്മള് ഇരുന്ന് ആദ്യം കുറെ ഇങ്ങനെ ഇരുന്ന് കണ്ടു, ഇടയ്ക്കിടയ്ക്ക് ഓക്കെ ഇതിപ്പോ ഇനിയിപ്പോ ഇത് നമുക്ക് ആ ഒരു ഹൈ പോയിന്റിലേക്കാണോ പോകുന്നതെന്ന് ചില സമയങ്ങളിൽ തോന്നിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ തൊട്ട് മടുപ്പായി. അവസാനമായപ്പോഴത്തേക്ക് അവസാനത്തെ ഒരു ക്ലൈമാക്സിൽ നമ്മൾ പറഞ്ഞ കുറച്ച് പോർഷൻ ഒക്കെ ആയപ്പോഴത്തേക്കും അയ്യോ എന്നുള്ളൊരു ഫീൽ ആയിപ്പോയി. അങ്ങനെ ഒരു അങ്ങനെ അങ്ങ് തീർന്നു എനിക്ക് ശരിക്കും. കാരണം നമ്മൾ ഈ ദുൽഖറിലോട്ട് വരുവാണെങ്കിലും ഒരു ആക്ടർ എത്ര പെർഫോം ചെയ്താലും ആ സിറ്റുവേഷൻ ആണ് ആൾക്കാർ ഇപ്പം ഒരു ഭയങ്കര സെന്റി സീക്വൻസ് ആണ്, ഒരാൾ ഭയങ്കരമായിട്ട് കരയാണെങ്കിലും നമുക്ക് ആ ഓഡിയൻസിന് ഫസ്റ്റിലെ ആ സിറ്റുവേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ആ ആക്ടർ എന്തൊക്കെ കാഴ്ച ചെയ്താലും നമുക്ക് നമ്മളും ഓക്കെ കരയുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു നമ്മൾ കരയത്തില്ല കൂടെ അല്ലേ, നമ്മൾ കരയണം. അതെ, ഇതുപോലെ ഒരു സിനിമ ഉണ്ടായി നമ്മുടെ തുറമുഖം എന്ന് പറഞ്ഞ സിനിമ, നീ കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം തുറമുഖം സിനിമ ഇതുപോലെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന പോലെ ആയിരുന്നു. അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് സ്പോയിലർ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല ഇനി കാണാത്തവരായിരിക്കും ഇനി ഇത് കാണാൻ മെനക്കെടുവോന്ന് എനിക്കറിയത്തില്ല. താല്പര്യമുള്ളവർക്ക് കാണാൻ ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു അതിന്റെ ക്ലൈമാക്സിൽ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ മരിക്കുന്ന ഒരു സീന, ഇത്ര ആൾക്കാർ അവര് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി മറ്റേ തൊഴിലാളികൾ മരിക്കുന്ന പോലെ ഒരു സീനാണ്. ഇത്രയും ആൾക്കാർ അവിടെ മരിച്ചു വീഴുമ്പം നമുക്കൊന്നും തോന്നുന്നില്ല ഓക്കെ ഒന്ന് നമ്മളിങ്ങനെ എണ്ണുന്ന പോലെ ഓക്കെ ഒന്ന് രണ്ട് മരിച്ചു വീഴുന്ന ആയിക്കോട്ടെ എന്നുള്ളൊരു ഫീലാണ് മനസ്സിലായ. അതേസമയം നമ്മൾ മുന്നേ പറഞ്ഞൊരു സിനിമയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ട്, അത് തുടങ്ങും പടം തുടങ്ങി 6 ഡേയ്സിന്റെ സിനിമ നമ്മൾ കണ്ടു, 5 മിനിറ്റ് പടം തുടങ്ങി 5 മിനിറ്റിൽ നമ്മൾ തീരുമാനിക്കുക ഇവനിട്ട് പൊട്ടിക്കണ സാധനം എന്ന് നമുക്ക് തോന്നുന്നു. അതാണ് ആ ഒരു വ്യത്യാസം. അപ്പം ഇത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്, നിങ്ങൾ ടെക്നിക്കലി എന്തൊക്കെ ടെക്നിക്കലി ആവട്ടെ അല്ലെങ്കിൽ പ്രൊമോഷൻ വൈസ് ആവട്ടെ
പെർഫോമൻസ് വൈസ് ആവട്ടെ, അല്ലെങ്കിൽ ബി ജി എം, അല്ലെങ്കിൽ എന്ത് സോങ്സ് എന്തൊക്കെ ചെയ്താലും ആ ഒരു മെയിൻ സാധനം ആ ഒരു പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവം. അത് സ്റ്റോറി വേണം, നമുക്ക് നിർബന്ധമില്ല. ഇപ്പം ജയിലറിന്റെ സ്റ്റോറി എന്താണ്? നമ്മൾ ഒരു 1000 വട്ടം കണ്ട അതേ സ്റ്റോറിയാണ് ജയിലർ, അല്ലേ? ജയിലർ എന്ത് പുതുമയാണ് സ്റ്റോറിയുള്ള? ഒരു പഴയകാലം പുതിയ കാലം, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു മറ്റേ ഈ കണക്ട് വരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റേ ആ ജയിലറിലെ ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ആ വീച്ച് ദാൻ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതിലോട്ടൊരു ബിൽഡപ്പ് ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഇരിക്കും, ഇവന്മാര് ഇവന്മാരെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കണക്ടിലാണ് അണ്ണൻ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പുള്ളി ചെയ്യുന്നത്. ആ ഒരു അത് മാസിനാണെങ്കിൽ, മാസ് സിനിമയ്ക്കാണെങ്കിലും റൊമാൻറ്റിക് സിനിമയ്ക്കാണെങ്കിലും എന്താ പറയുന്ന അല്ലാതുള്ളൊരു റിയലിസ്റ്റിക് സിനിമയ്ക്കാണെങ്കിലും ഒരു പ്രകൃതി പടത്തിനാണെങ്കിലും ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവാതെ അതെങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു സിനിമ എടുക്കുന്നവരുടെ മാജിക്കാണ്, അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇരിക്കുമ്പോഴേ മറ്റേ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ പോലും ഒരു കഥ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കണക്ഷൻ എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അവർക്കൂടെയൊക്കെ ഒരു എന്താ പറയുന്നത്, ചിലപ്പം ഇത് ഈ സ്ക്രിപ്റ്റും ഇതുപോലെ ഇതിനേക്കാളൊക്കെ അതിമാരകമായിട്ടുള്ള സ്ക്രിപ്റ്റുകളും കഥകളും ഒക്കെ ആയിട്ട് ആൾക്കാർ എത്രയോ പേര് ഇപ്പൊ അതിൽ ഇതിലേക്ക് അലഞ്ഞു നടക്കായിരിക്കും. ഓരോരുത്തർ അവസരം ചോദിച്ചും പഠിച്ചും ഞാൻ ആലോചിക്കണം. അപ്പം നമുക്കും അറിയത്തില്ല. ഒരു ശരിക്കും പറയുന്നുണ്ട്, എല്ലാ സിനിമാക്കാരും പറയുന്ന ഒരു കാര്യമാണ്, വേറെ ഒരു സിനിമ കിട്ടുമ്പോ അവർക്ക് അറിയത്തില്ല, അവര് ജഡ്ജ് ചെയ്യണം ഈ സിനിമ വർക്ക് ആവുമായിരിക്കാം. പക്ഷെ അത് അവര് ചെയ്ത് വരുമ്പോ, അതുകൊണ്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു ദുൽഖർ ഇത്രയും വലിയ ഒരു ഒരു കിങ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ കിങ്ങിന് അവിടെ ഒരു ശരിക്കും ഒരു വില്ലൻ ഇല്ല, ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു എതിരാളി ഇല്ല. ഒരു സ്ട്രഗിൾ ഇല്ല ഹീറോയ്ക്ക്. ഹീറോയ്ക്ക് സ്ട്രഗിൾ വേണോ? ഹീറോയ് ഒരു അതാണ് അതൊരു അങ്ങനെ ഒരു നല്ലൊരു വില്ലനിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ അതെ ശരിയാ. നമുക്ക് ഒരു സ്ഥലത്തും നമുക്കൊരു പേടിയോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പേടി തോന്നുന്നുള്ള, ഇപ്പം നമ്മൾ സിംഹം സിനിമ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. കാരണം സിംഹത്തിനൊന്നും പറ്റത്തില്ല, അതിപ്പോ 1000 പേര് വന്നു കഴിഞ്ഞാലും നമ്മൾ കാലമേ കാലം വെച്ച് ഈസി ആയിട്ടിരുന്ന് കാണുന്ന ഒരു സിനിമയാണ് സിംഹം. കാരണം സിംഹത്തിന് പുള്ളി ചാവാനൊന്നും പോകുന്നില്ല, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ ഒരു പറഞ്ഞ കറക്റ്റാണ്, കാരണം ഒരു വില്ലൻ ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഒരു ആ ഒരു മെയിൻ ക്യാരക്ടർ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒരു വില്ലൻ അല്ല സിനിമയില്. അതെ പേടിച്ച് നിൽക്കുക, വില്ലൻ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഒതുങ്ങി ഒതുങ്ങി നിൽക്കുക. അതെ അതെ ശരിയാണ്. എന്തായാലും നമ്മള് പിന്നെ ഇതിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ് കാര്യങ്ങളായിട്ട് പറയാൻ, എന്തായാലും ഇതൊരു ടെക്നിക്കൽ സൈഡ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഒരു പടം തന്നെ. അതിനകത്ത് അതിന്റെ ഒരു അല്ലേ ഒരു സെറ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും ആ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ നല്ല നല്ല കംപ്ലീറ്റ് പടമാണ്. അതെ ഞാൻ പറഞ്ഞ ഒരു ഒരു രീതിയിൽ ദുൽഖർ പറഞ്ഞ ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് തോന്നുന്നു കറക്റ്റാണ്. കാരണം ഒരു രീതിയിൽ ഒരു ഒരു കോംപ്രമൈസ് നമുക്ക് തോന്നുന്നില്ല. ആ ഒരു ടെക്നിക്കൽ സൈഡിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരു ഫീലോ, അല്ലെങ്കിൽ നമുക്ക് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നിയില്ല ഇതെന്തോ തട്ടിക്കൂട്ട് ചെയ്ത് വെച്ചേക്കണം, അങ്ങനെ അങ്ങനെ പറയാനും തോന്നുന്നില്ല. പക്ഷെ എന്താ പറയാ, അതും അതൊന്നും അതൊക്കെ സെക്കൻഡറി ആണല്ലോ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകൻ സിനിമയിൽ കയറി ഇരിക്കുക എന്നുള്ളതാണ്. അവിടെ കയറ്റിയിരുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ആയിട്ടും കാര്യമില്ല. കാരണം ഈ തിയേറ്റർ റിവ്യൂലൊക്കെ നമ്മൾ വിജയിച്ച പടങ്ങളുടെ തിയേറ്റർ റിവ്യൂവും റിയാക്ഷനും ഇങ്ങനെയുള്ള മിക്സഡ് ആവറേജ് അല്ലെങ്കിൽ ഫ്ലോ ഒരുപാട് സമയം എടുക്കും ആൾക്കാർ റെസ്പോൺസ് കൊടുക്കാൻ. ഇപ്പം ഉദാഹരണം റീസെന്റ്ലി ആയിട്ടുള്ള ജയിലറിന്റെ റെസ്പോൺസ് എന്താ, ഓ അപാരം, ഓ ഒരു രക്ഷയില്ല എന്ന് പറയും പോവാണ് ആൾക്കാർ. കാരണം അതിൽ കൂടുതലൊന്നും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിപ്പം ഇത് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് എങ്ങനെയുണ്ട് പടം ഒന്ന് വെയിറ്റ് ചെയ്യും, പിന്നെ ഒന്ന് ആലോചിക്കണം. അത് പടം മൊത്തത്തില് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ട്. ക്യാമറയില് നോക്കിട്ട് ഇപ്പം ഉള്ളിലുള്ള യഥാർത്ഥ ഫീലിംഗ് പുറത്തു പറയുന്ന ആൾക്കാർ കുറവായിരിക്കും. അതെ അതെ പെട്ടെന്ന് അത് കുഴപ്പമില്ല, അത് അവിടെ ഒക്കെ ഇവിടെ ഒക്കെ എന്നാലും അത്ര ആവറേജ്. കാരണം പടം കണ്ടിറങ്ങുമ്പം ആ ഒരു സാധനം ആ ഒരു എന്തുവാ ഇത് എന്നുള്ള രീതിയിൽ ഇറങ്ങി വരുന്ന പടങ്ങളാണ് ഒരു വമ്പൻ ഹിറ്റിലോട്ട് എന്തായാലും ആ ഒരു സാധനം. അപ്പം അപ്പൊ അത്തരത്തിലുള്ളൊരു ക്ലൈമാക്സും പടത്തിനില്ല, ആ ഒരു ലെവലിലുള്ള ക്ലൈമാക്സും.
അപ്പൊ എന്തായാലും ഒരു എവിടെയൊക്കെ നമ്മളായി പോയാലും ക്ലൈമാക്സ് ഒരു ഒരു വേറൊരു ഹൈ എത്തിച്ചു കഴിഞ്ഞാൽ പടത്തെ അതൊരു രീതിയിലും അഫക്ട് ചെയ്യല എന്നുള്ളതിന്റെ ഒരു മെയിൻ ഉദാഹരണമാണ് ജയിലർ. അതെ ജയിലറിന്റെ സെക്കൻഡ് ഹാഫിൽ ആക്ച്വലി പറഞ്ഞ പോലെ ചില ഡൗൺ പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ പോലും ക്ലൈമാക്സ് തുടങ്ങി അവസാനത്തെ ഒരു 10-15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുന്നേ എന്തൊക്കെ നടന്നു അതൊന്നും ആരെ ഒരു ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല. നമ്മളൊരു ഹൈലാ ഇറങ്ങി വരുന്നത്. അപ്പൊ എന്തായാലും അപ്പൊ നമ്മുടെ കാത്തിരിപ്പിനെയും ഒരുപാട് കാത്തിരിപ്പിനെയും നീളുവാണ് മലയാളത്തിന്റെ കെ ജി എഫ് എവിടെ. നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മൾ ഒത്തിരി എന്താ പറയാ, നമ്മുടെ സെക്കൻഡ് ഹാഫ് നമ്മളൊരു ഒരു ഒരു ഭയങ്കര ആഘോഷമാക്കി വെച്ചിരിക്കുന്നതാണ് 2023-ന്റെ. അപ്പൊ അതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതായിരുന്നു ജയിലർ, രണ്ടാമത്തെ ആയിരുന്നു കിങ് ഓഫ് കോത്ത. അപ്പം കിങ് ഓഫ് കോത്ത നമുക്ക് എത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നില്ല. ഇനിയിപ്പം നമുക്ക് ഈ പറയുന്ന അടുത്തത് ഇനി ജവാനാണ്, സലാർ ഉണ്ട്, ലിയോ ഉണ്ട്, മലക്കോട്ട വാലിബൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ അല്ലേ, നമുക്കൊന്ന് അതെ നമുക്ക് നല്ല 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 പടങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ. അത് ആരും തരട്ടെ, ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, ഏത് നടനാണെങ്കിലും കുഴപ്പമില്ല, ഏത് ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നമില്ല. സംഭവം അടിപൊളി ഐറ്റങ്ങൾ വരട്ടെ. അപ്പോ ഒരു ചെറിയൊരു ചെറിയല്ല നല്ലൊരു നിരാശയോട് കൂടി എന്തായാലും ഇപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ കിങ് ഓഫ് കൊത്ത നിരാശ നിരാശ നിരാശയും വിഷമത്തോടും കൂടി. പിന്നെ വിഷമമാണ് 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 മെയിൻ മെയിൻ സംഭവം. അപ്പൊ എന്തായാലും ഇനി വരട്ടെ. ഇനി അഭിലാഷ് ജോഷി ഇല്ലേ, പുള്ളി എന്തായാലും ടെക്നിക്കലി പെർഫോമിൽ തന്നെ ആണെന്ന് മനസ്സിലായി. നല്ലൊരു പടക്കം സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പം ഒരു പുതിയൊരു പടമായിട്ട് പുള്ളി വീണ്ടും വരട്ടെ അല്ലേ. അതെ അതെ അതെ.